ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കൊഴക്കട്ടയാണ്, റൈസ് കൊഴക്കട്ട. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും വളരെ ഹെൽത്തി, അതേപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. എള്ളൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടത്തോടുകൂടെ കഴിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എങ്ങനെയാണ് ഈ റൈസ് കൊഴക്കട്ട വെറൈറ്റി രൂപത്തിൽ തയ്യാറാക്കുമെന്ന് നോക്കാം. കൊഴക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇതേപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ഈ പൊടി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഈ സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒന്നും കൂടെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം നല്ലപോലെ ഇതേപോലെ കുഴച്ചെടുക്കണം. തീരെ കട്ടയില്ലാതെ നല്ല മാവ് സോഫ്റ്റ് ആവുന്ന വരെ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും ചെറിയ ബോൾസാക്കി നമുക്ക് എടുക്കണം. ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളൊരു ഷേപ്പാക്കി എടുക്കുന്നത് ഇതേപോലെയാണ്. ഇതേപോലെ വിരലുകൊണ്ട് ഒന്ന് നടുവിൽ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ബോൾസാക്കി എടുത്ത് പ്രസ് ചെയ്ത് മാറ്റിവെക്കാം. ഇതേപോലെ മാറ്റി വെക്കണം. ബാക്കി എല്ലതും ഇതേപോലെ തന്നെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ നടുവിലായി കുറച്ച് എള്ള് ഇതേപോലെ എടുത്തു വെക്കണം. ഇതേപോലെ എല്ലാ ഭാഗത്തും എല്ലാ കൊഴക്കട്ടയുടെ നടുവിലായിട്ടും ഇതേപോലെ എള്ള് വെച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലായി ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുകളിൽ ഇതേപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണം. ക്യാരറ്റും എള്ളും ഒന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടുകൂടെ കഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഭംഗിയുമായി അതേപോലെ തന്നെ ഹെൽത്തിയുമായി ഇതേപോലെ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഒരു ഇഡ്ഡലി തട്ടിലേക്ക് എടുത്തു വെക്കണം. ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് ഈ കൊഴക്കട്ടയുടെ ബോൾസൊക്കെ എടുത്തു വെക്കുന്നത്. ഈ സമയം നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഇഡ്ഡലി തട്ട് ഓരോന്നും ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതേപോലെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ കൊഴക്കട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ എണ്ണയൊഴിച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ കടുകും. കടുക് ഇട്ട് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 1 സ്പൂൺ ചെറിയ ജീരകവും കൂടാതെ 1 സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കണം. കൂടാതെ എരിവിന് വേണ്ടി നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്കാണ് ചേർക്കുന്നത്. 1 സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്കും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ തണുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴക്കട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് സാവധാനം ഇളക്കി യോജിപ്പിക്കണം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ സാവധാനം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റൈസ് കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ ഭംഗിയുള്ളതുമാണ്. ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ളതും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെറൈറ്റി ഷേപ്പിലുള്ള കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റൈസ് കൊഴക്കട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എള്ളൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടത്തോടുകൂടെ കഴിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാകും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എൻ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.